ജനഗണമന അധിനായക ജയ സാർ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം കാണത്തില്ല. അപ്പോ ദേശീയഗാനം നേരത്തെ പാടിയിട്ട് പോവാന്ന് കരുതി. നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ളതാണോ ദേശീയഗാനം? അല്ല, തനിക്ക് ഉച്ചയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലീവ് എഴുതി വെച്ചിട്ട് പോക്കോ. അല്ല സാർ, ഈ ഓഫീസിൽ അങ്ങനെയുള്ള പതിവൊന്നുമില്ല. പതിവില്ലെങ്കിൽ പതിവ് ഉണ്ടാക്കണം. ലീവ് എഴുതിട്ട് പോയാ മതി. അല്ല, ലീവ് എഴുതിട്ട് പോവാം സാർ. ആ ശരി, പാദരക്ഷ പോണം സാർ. ആ വന്നല്ലോ മിസ്റ്റർ ലോലിതൻ. താങ്കൾ ഇന്നും വളരെ ലേറ്റാണ്. അയ്യോ സാർ, ഞാൻ ലേറ്റല്ല, ഞാൻ നേരത്തെ വന്നായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുതെന്ന്. കള്ളം പറയുന്നവർ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സാറ് ഫോൺ ചെയ്തുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന്. താങ്കൾ ഒരു സർക്കാർ ജീവനക്കാരനല്ലേ? ആണ് സാർ. കണ്ണാടി നോക്കാറുണ്ടോ? ഉണ്ട് സാർ. കണ്ണാടി നോക്കാറുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട് സാർ. എന്താണ് നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയ അഭിപ്രായം? നല്ല ഡ്രസ്സാണ്. പാന്റ് താഴെ വേണ്ട, കുറച്ച് പൊക്കി. ഒരല്പം ഭവ്യത വരാം. സാറേ, അല്ല സാറന്ന് പറമ്പിലത്തെ മരത്തിന്റെ കണക്കൊക്കെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത്രയും കൂടുതൽ മരങ്ങളോ? അവിടെ ഉള്ള എല്ലാ മരങ്ങളും എഴുതിയിട്ടുണ്ട്. താനതാ കാട്ടിലാണോ താമസം? എഴുതിയതും പ്രശ്നമായ താനൊരു കാര്യം ചെയ്യും, എല്ലാം നികുതി ചീട്ടുമായിട്ട് നാളെ വാ, നമുക്ക് നാളെ ശരിയാക്കാം. ഇനിയിപ്പോ രണ്ടാമത് ഇനി വേറെ പോയിട്ട് പറഞ്ഞു. രണ്ടാമത് പോയിട്ട് പാടോ? എനിക്ക് ഇതിന്റെ പ്രൊസീജിയർ നോക്കണ്ടേ? അങ്ങനെ നടപ്പാക്കണ വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കും. ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? ഞാൻ ആരാണെന്ന് അറിയാമോ? വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ ആണ്, പക്ഷെ അതിന് മുമ്പ് ഞാൻ കേണലായിരുന്നു. കേണൽ സത്യശീലൻ. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിക്കേണ്ട ഒരാളായിരുന്നു ഞാൻ. അതായിരുന്നു നല്ലത്. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ആരുടെ ഭാഗ്യത്തിന്? ഒന്നും ഞങ്ങൾ അത് നോക്കിട്ട് എന്തെങ്കിലും ചെയ്ത് കാട്ടു സാർ. അല്ലാതെ ഇപ്പൊ അത് ഇനി പോയി വരാനൊന്നും പറ്റില്ല. തനിക്കറിയാമോ, നിറയെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മല, ഏകദേശം 30 ടൺ ഭാരമുള്ള. എത്ര? അല്ല, ഏകദേശം ഒരു 30 കിലോ വരും. 30 കിലോ ഭാരമുള്ള ഒരു ചാക്കും ചുമലിൽ ചുമന്നാണ് ഞാൻ ആ മല കയറി 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 പോയിരുന്നത്. നിങ്ങൾ ഒറ്റക്കോ? ആ, അവിടെ യൂണിയൻകാരൊന്നും ഇല്ല. ഇവിടെ ഒരു സഞ്ചരിക്കാൻ സമ്മതിക്കൂല. നിങ്ങൾക്കൊക്കെ ഒറ്റക്ക് എത്താല്ലേ? കാര്യം ചെയ്യ്, ഏ താനൊരു കാര്യം ചെയ്യ്, ഇതുമായിട്ട് പോയിട്ട് നാളെ വാ. എന്താ സാറേ കുട്ടി, ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഈ കയറി ഇറങ്ങുന്നത്. തന്നോട് ഞാൻ നാളെ വരാൻ പറഞ്ഞോ? നിങ്ങൾ ഇങ്ങനെ ചാടിയിട്ട് എന്താ കാര്യം? നാളെ നാളെ പറഞ്ഞാൽ അതിനെല്ലാം പ്രൊസീജിയർ ഉണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ നോക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് എനിച്ചിട്ട് ആ വട്ടാളത്തിൽ തന്നെ പോകുക എന്നല്ലേ?